ഹായ് ചെങ്കളെ, എല്ലാവർക്കും മെഹ്ഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷവർമ കഴിക്കാൻ പുതിയേറിയൽ ഇനി ആരും കടയിലേക്ക് ഓടണ്ട. ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, പിന്നെ കടയിൽ നിന്നും പേടിക്കാതെ വീട്ടിൽ തന്നെ ഈസിയായി നിങ്ങൾക്ക് ഷവർമ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെന്ന് കാണണേ. നമ്മുടെ മെഹ്ഫിൻ ബ്ലോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ ആ ഷവർമ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ടേസ്റ്റിയായ ഷവർമ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണ്. അത് ഞാനിവിടെ 1 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും മിസ് ചെയ്യരുത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് പുളിപ്പ് കുറവുള്ള കട്ട തൈരാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഗരം മസാല 1 ടീസ്പൂണും 1 ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ്. അതുപോലെ തന്നെ കുരുമുളക് പൗഡറും 1 ടീസ്പൂണും വറ്റൽമുളക് പൗഡർ 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് അറബിക് മസാലയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിക്ക മസാലയാണ്. നിങ്ങൾക്ക് തന്തൂരി മസാലയും എടുക്കാം, അറബിക് ഏത് മസാലയും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 പീസ് മാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ നല്ലപോലെ പിടിക്കണം കേട്ടോ. ഇനി ഒരു 4 മണിക്കൂർ ഇതിനൊന്ന് റെസ്റ്റിന് വയ്ക്കാം. 4 മണിക്കൂർ കഴിയുമ്പോൾ മസാലയൊക്കെ സെറ്റായതാ ഈ പരുവത്തിനങ്ങോട്ട് കിട്ടും. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു തവ അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല, ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓയിലൊക്കെ ഇതാ ഇതുപോലെ നന്നായിട്ട് ഇറങ്ങി വരും. അതുപോലെ തന്നെ ചിക്കൻ്റെ കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം. ഈ മസാല വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ചിക്കനിൽ അങ്ങോട്ട് പിടിക്കണം. എങ്കിലേ ആ ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആവണ്ട, ഒരു 80% മാത്രം ഫ്രൈ ആയാൽ മതി. ബാക്കി പരിപാടി പുറകെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുത്ത പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലിട്ടിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വേറൊന്നിനുമല്ല, ഇതിൻ്റെ എണ്ണ മയോക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയി കിട്ടാനും അതുപോലെ തന്നെ ഇതിനൊരു സ്മോക്കിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ എണ്ണ മയോക്കെ മാറിയെങ്കിൽ മാത്രമേ ആ ഷവർമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത മീഡിയം സൈസ് സവാളയും കുറച്ച് കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം എന്ന് പറഞ്ഞാൽ മയോനൈസാണ്. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോനൈസിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന തക്കാളി, കാബേജ്, സവാളയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ഇതേപോലെ ചൂടായി വരുമ്പോൾ ഇതുപോലെ എടുക്കണം കേട്ടോ.
ഇപ്പോൾ ഷവർമയുടെ കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. പല ഷവർമക്കടയിലും പല രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊരു കുബ്ബൂസ് അങ്ങോട്ട് എടുക്കുക. ഗുബ്ബൂസ് കിട്ടൂല നിങ്ങൾ പേടിക്കേണ്ട, ഇപ്പം ബേക്കറികളിലൊക്കെ ഗുബ്ബൂസ് കിട്ടുന്നതായിരിക്കും. ഇനി കുറച്ച് മൈനസ് അങ്ങോട്ട് എടുക്കുക. ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഷവർമയുടെ കൂട്ടും കൂടെ അതിലേക്ക് വെച്ചെടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നവരൊന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ. ദാ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുബ്ബൂസിൽ തയ്യാറാക്കിയ ഷവർമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ അങ്ങോട്ട് റോള് ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടാ. പൊന്നോ പൊളിയായിട്ടോ എന്ന് പറഞ്ഞാൽ കിടിലായിട്ടോ എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ്, കാണാനെന്ത് മനോഹരം നോക്കിയേ. അതുപോലെ തന്നെ പ്ലേറ്റ് ഷവർമയിലും ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു വെജിറ്റബിൾ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം. അത് വേറൊന്നുമല്ല, കുക്കുംബറും ക്യാരറ്റും പച്ചമുളകുമാണ്. അത് തലേന്ന് ദിവസം രാത്രി ഒരല്പം ഉപ്പ് വെള്ളത്തിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചിരുന്നാൽ ഷവർമ കഴിക്കാൻ നേരത്ത് ഇതും കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മഹ്ഫിൻ, ബൈ ബൈ, ടാറ്റാ.